Hi everyone, the Formalist paradigm. Cleanth, Brook, the Formalist critics. 30s-ilum 40s-ilum അമേരിക്കയിലോ വളർന്നു വരുന്ന ന്യൂ ക്രിറ്റിസിസം, അതിൻ്റെ ഒരു കീ ഫിഗർ ആയിരുന്നു ആര്? ക്ലീൻത്ത് ബ്രൂക്ക്. അതുമാത്രമല്ല, ജനറൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള വളരെ പ്രശസ്തമായ, വളരെ വെൽ നോൺ ആയിട്ടുള്ള ചില മൂവ്മെൻറ്റ്സിൽ പെട്ടതാണ് ഫ്യൂജിറ്റീവ് ഓർ സൗതേൺ അഗ്രഗേറിയൻസ് എന്നൊക്കെ പറയുന്നത്. അത്തരം മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ ഒരു ലീഡിംഗ് ലൈറ്റ് അല്ലെങ്കിൽ ലീഡിംഗ് ഫിഗറാണ് നമ്മുടെ ക്ലീൻത്ത് ബ്രൂക്ക്. അപ്പോൾ ഇത്തരം ഗ്രൂപ്പിൽപ്പെട്ട മറ്റു റൈറ്റേഴ്സാണ് ജോൺ ക്രോ റാൻസം, അലൻ ട്വെയ്റ്റ് ആൻഡ് റോബർട്ട് പെൻ വേറൻ. ഓക്കെ, ബ്രൂക്സും വേറനും കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സൗതേൺ റിവ്യൂ, അത് എഡിറ്റഡ് ചെയ്തിട്ടുള്ളത് ബ്രൂക്സും അതുപോലെ തന്നെ വേറനും ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ആന്തോളജീസ് ഇവർ ഒരുപാട് എഡിറ്റഡ് ചെയ്തിട്ടുണ്ട്, അതും ഈ ബ്രൂക്സും വേറനും കൂടിയിട്ടാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് പോയട്രി, അണ്ടർസ്റ്റാൻഡിങ് ഫിക്ഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റത്തെ കാര്യം, അണ്ടർസ്റ്റാൻഡിങ് പോയട്രി, അണ്ടർസ്റ്റാൻഡിങ് ഫിക്ഷൻ, ഇതൊക്കെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ ഓർത്തഡോക്സീസ്, ഓക്കെ, ഇപ്പോൾ ഈ ക്രിറ്റിസിസത്തിൻ്റെ ഒക്കെ ഓർത്തഡോക്സീസ് ഉണ്ടാവുമല്ലോ, അവയൊക്കെ മൊത്തത്തിൽ ട്രാൻസ്മിറ്റഡ് ചെയ്തു അമേരിക്കൻ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് മൊത്തത്തിൽ അവർ അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, ട്രാൻസ്മിറ്റഡ് മീൻസ് കൈമാറുക. ഓക്കെ, സോ ഈ ഒരു എസ്സേയിൽ ബ്രൂക്സ് ഇതിൻ്റെ ടെനറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ ഫോർമലിസത്തിൻ്റെ ടെനറ്റ്സിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇലാബറേഷൻ വേർഷൻസ് ഒന്നും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ഇലാബറേറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു എസ്സേയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ജസ്റ്റ് ഈ ഒരു സബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല, ആകെയുള്ളത് കുറച്ച് ടെനൻസ് ആണ്. ഓക്കെ, വാട്ട്? അടിസ്ഥാന സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ചില തിയറീസ്. ഓക്കെ, ചില തത്വങ്ങൾ. ഓക്കെ, ജസ്റ്റ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ആർട്ടിക്കിൾസ് ഓഫ് ഫെയ്ത്ത് ഐ കുഡ് സബ്സ്ക്രൈബ് ടു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലീൻത്ത് ബ്രൂക്കിൻ്റെ ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലീൻത്ത് ബ്രൂക്ക് അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്തിന് പകരം എന്താണ് ഫോർമലിസം അല്ലെങ്കിൽ ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം, അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻ്റ് എന്താണ് എന്നത് പറയുന്നതിന് പകരം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് തുടങ്ങുന്നത്. ഓക്കെ, കുറച്ചധികം ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. ഇതിൽ അദ്ദേഹം കുറേ ആൻസേഴ്സ് പറയാണ്. ഓക്കെ, ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഒബ്ജെക്ഷൻസ് ഉണ്ട് ഫോർമലിസത്തെക്കുറിച്ച്. നമുക്ക് തന്നെ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒരുപാട് ഒബ്ജെക്ഷൻസും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ ഉത്തരങ്ങളാണ് ഈ ഒരു എസ്സേയിലൂടെ നമുക്ക് ക്ലീൻത്ത് ബ്രൂക്ക് പറഞ്ഞു തരുന്നത്. ഈ ഫോർമലിസ്റ്റ് ക്രിറ്റിസിസത്തിൽ പറയുന്നത്, ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം സ്ട്രിക്ട്ലി അധേഴ്സ്, മീൻസ് കർശനമായി പാലിക്കുക, ക്രിറ്റിസിസം ഓഫ് ദ പോയം ഓർ ദ നോവൽ. അപ്പോൾ ഒരു പോയത്തിൻ്റെയോ ഒരു കവിതയുടെയോ ക്രിറ്റിസിസം ഈ ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം ഫോളോ ചെയ്യുന്നുണ്ട്, ബട്ട് വിതൗട്ട് എനി റെഫറൻസ് ടു ദ ഓതർ. അവർ ഓതറിനെ കൺസിഡർ ചെയ്യുന്നില്ല, അവർ ആസ് സച്ച് ആയിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്ന ഏത് പാർട്ടാണോ ആ ഒരു പാർട്ടിനെ മാത്രമായിട്ടാണ് ഈ ഫോർമലിസ്റ്റ് ക്രിറ്റിസിസത്തിൽ ഇവർ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അത് ആരെഴുതി, എന്തുകൊണ്ട് എഴുതി, എന്തിനു വേണ്ടി എഴുതി, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്, എന്താണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ, റൈറ്ററുടെ മാനസികാവസ്ഥ, ഇതൊന്നും തന്നെ ഫോളോ ചെയ്യുന്നില്ല ആര്? ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം. എന്നാൽ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു റൈറ്റിങ്സ് വായിക്കുമ്പം അത് എഴുതിയ ആളെ നോക്കണം, അയാളുടെ മാനസികാവസ്ഥ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു നമ്മൾ ട്രഡീഷണൽ പാരഡൈമിൽ പഠിച്ചിരുന്നത്. എന്നാൽ നേരെ മറിച്ചാണ് ഫോർമലിസ്റ്റ് പാരഡൈമിൽ വരുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ഓതറിനെ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആ ഒരു ടെക്സ്റ്റിനെ മാത്രം ബേസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. നമ്മൾ ട്രഡീഷണലിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ലിറ്റററി റൈറ്റിങ്സ് വായിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ ഒരു ഓർഡറിനെ നമ്മൾ ചൂസ് ചെയ്ത് വായിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു റൈറ്ററിനെ ചൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഏർലി സ്റ്റേജ് ടു
എൻഡിങ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തെ എഴുതിയത്. ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേരിയേഷൻസ് റൈറ്റിങ്ങിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ ആയിരുന്നു. എന്നാൽ ഫോർമലിസത്തിൽ അല്ലെങ്കിൽ ഫോർമലിസം ക്രിറ്റിസിസത്തിൽ ഉള്ളവരെന്താ പറയുന്നത്, നമ്മളങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ലിറ്റററി വർക്ക് എടുക്കുക, തിരഞ്ഞെടുക്കുക, അതിനെക്കുറിച്ച് നമ്മൾ നോക്കുക. അത് ആരെഴുതി എന്തിനു വേണ്ടി എഴുതി എന്നൊന്നും നോക്കണ്ട, പോയിൻ്റ് കിട്ടിയല്ലോ. ഇതാണ് അതും ഇതും തമ്മിലെ മേജർ ഡിഫറൻസ്. ഓക്കെ, എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഫോർമലിസത്തിൽ എന്താണ് ഫോളോ ചെയ്യുന്നത്, ആ ഒരു ടെക്സ്റ്റാണ് അല്ലാതെ ഓതറിൻ്റെ റെഫറൻസ് അല്ല എന്ന് പറഞ്ഞു. ഇതിനെതിരെ ഒരുപാട് ഒബ്ജെക്ഷൻസ് ഉയർന്നു. എന്തുകൊണ്ട് ഒരു ഓതറിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോർമലിസം ക്രിറ്റിസിസെ ഒരുപാട് പേര് എതിർത്തിട്ടുണ്ട്. ഒരു ഓതറിനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശ്വാസം, അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അത്തരം ഫീലിങ്സ്, അദ്ദേഹം ആ ഒരു വർക്ക് ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയായിട്ട് ഒബ്ജെക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒബ്ജെക്റ്റ് ചെയ്തു. അവരിതിനെ വിളിച്ചിരുന്നത് ഹോലോ ബ്ലഡ്ലെസ് ക്രിറ്റിസിസം എന്നൊക്കെ ആയിരുന്നു. ഓക്കെ, ഇതൊരു ഹോളോ ആയിട്ടുള്ള വർക്കാണ്. ഹോളോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അന്തസ്സില്ലാത്ത അല്ലെങ്കിൽ ആത്മാർത്ഥത ഇല്ലാത്ത അല്ലെങ്കിൽ കണ്ണിച്ചോരയില്ലാത്ത വർക്കായിട്ടാണ് ഈ ഫോർമലിസ് ക്രിറ്റിസിസത്തെ ഇവർ കണ്ടത്. അങ്ങനെ ഇവർ ഇതിനെ ഒബ്ജെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, കോളേജ് ടീച്ചേഴ്സിന് പോലും ഇത് റിലീസ് ചെയ്യാൻ പറ്റില്ല, മീൻസ് ഇത് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം അവരും ഇപ്പോഴും ട്രഡീഷണൽ അപ്രോച്ചാണ് ഗ്രേറ്റ് വാല്യൂ കൊടുക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രേറ്റ് വർക്കിൻ്റെ പിന്നിൽ ഒരുപാട് ഗ്രേറ്റ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ട്രഡീഷണൽ വാല്യൂസിലാണ് നോക്കുക. ഓക്കെ, അപ്പോൾ കോളേജ് ടീച്ചേഴ്സ് പോലും ഏതിനെയാണ് ഫോളോ ചെയ്യുന്നത്, ട്രഡീഷണൽ പാരഡൈമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. നമ്മളെപ്പോഴും ഫോർമലിസ്റ്റിൽ ഫോക്കസ് ചെയ്യാനാണ് ടീച്ചേഴ്സ് ശ്രമിക്കേണ്ടത്. അപ്പോൾ പിന്നെ കൂടുതൽ അപ്പുറത്തേക്കൊന്നും പഠിക്കേണ്ട ആവശ്യം വരില്ലല്ലോ, റൈറ്റ്? സ്റ്റുഡൻസിന് വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ താല്പര്യവുമുള്ള ഒരു എന്താ പറയുക, ഒരു ക്രിറ്റിസിസം ആയിരിക്കും ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം. റിവ്യൂ റൈറ്റേഴ്സൊക്കെ ചില ലിറ്റററി ചിറ്റ്ചാറ്റിലൊക്കെ അവർ എൻഗേജ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. യങ് റൈറ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് ഒരു പ്രത്യേക സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റൈല് ഈ ഒരു ഫോർമലിസ്റ്റ് അപ്രോച്ചിൽ നിന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്നും ആസ്വാദനകരമായിട്ട് അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എന്താണ് നെഗ്ലെക്റ്റ് ഓഫ് ദി ഓദർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് നെഗ്ലെക്റ്റ് ദ റീഡർ. ഫോർമലിസ് ക്രിറ്റിസിസത്തിൽ പറയുന്ന ഫേസ്റ്റ് മെയിൻ പോയിൻ്റ് ആയിരുന്നു നെഗ്ലെക്റ്റ് ഓഫ് ദി ഓദർ. സെക്കൻഡ് വൺ നെഗ്ലെക്ട്സ് ദ റീഡർ. വേർഡ്സ് വർത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകൾ എഴുതിയിരുന്നത് അദ്ദേഹത്തിൻ്റെ റീഡേഴ്സിൻ്റെ വ്യൂവിനനുസരിച്ചായിരുന്നു അല്ലേ, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ ഒരുപാട് ആരാധകരുണ്ടാവില്ലേ, അപ്പോൾ അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ തൃപ്തിക്കനുസരിച്ച് ആയിരുന്നു നമ്മുടെ വേർഡ്സ്വർത്തൊക്കെ എഴുതിയിരുന്നത്. അപ്പോൾ അത്തരം ഒരു കാര്യം ആര് നെഗ്ലെക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫോർമലിസ്റ്റ് അപ്രോച്ചിൽ നെഗ്ലെക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രൂക്സ് ആർഗ്യൂ ചെയ്യുന്നത് ഒരു ലിറ്റററി വർക്ക് എന്ന് പറയുന്നത് നോട്ട് എ സീംലെസ് ഗാർമെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സീംലെസ് ഗാർമെൻറ്റ്, നോട്ട് എ സീംലെസ് ഗാർമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലിറ്റററി വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു തടസ്സമില്ലാത്തൊരു പുറത്തൊക്കെ ഇടുന്ന ഒരു ഡ്രസ്സ് പോലെയൊന്നും അല്ല എന്ത് ഈ ലിറ്റററി വർക്ക്സ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പാർട്സ് പാർട്സാക്കി മാറ്റാനൊന്നും കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്രിറ്റിസിസം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? വി മസ്റ്റ് ഡ്രോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ വർക്ക് ആൻഡ് ഇറ്റ്സ് ഓദർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പം നമ്മൾ വർക്കിനെയും ഓദറിനെയും വിധിചലിപ്പിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു ഓദറിനെ ക്രൂക്ഷിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ലിറ്റററി വർക്ക് എന്തെങ്കിലും സാഹചര്യ പശ്ചാത്തലത്തിലായിരിക്കാം എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയ ആൾ മോശമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓതേഴ്സിനെ എല്ലാവരും കീറി മുറിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരം ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോർമലിസ്റ്റ് ക്രിറ്റിസിസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു അപ്രോച്ച് കൊണ്ടുവരുന്നത്. നമ്മൾ എപ്പോഴും ലിങ്ക് ചെയ്യരുത് ഓതർ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു ലിറ്റററി വർക്കിനെ മാത്രം ക്രിറ്റിസൈസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർമലിസ് ക്രിറ്റിക്സിന് വളരെ നന്നായിട്ടറിയാം എന്ത് ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല,
ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മെൻ, ഒരാൾ നിർമ്മിക്കുന്നതാണ്. ഓക്കെ, അല്ലാതെ ഇത് സംഭവിക്കുന്നതല്ല, അതായിട്ട് സംഭവിക്കുന്നതല്ല. ഇറ്റ്സ് മെയ്ഡ് ബൈ സംവൺ. അങ്ങനെ എഴുതപ്പെടുന്ന ഓരോ ആളുകളും പലതരം മോട്ടീവ്സിലൂടെയാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ബുക്സ് എഴുതുന്നത് എന്തിന് വേണ്ടിയിട്ടാണ്? റീഡേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർ അതെന്ത് ചെയ്യും? റീക്രിയേറ്റ് ദം വൈൽ ദേ റീഡ്. അവർ വായിച്ച് കഴിയുമ്പോൾ അതിനെ അവർ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യും, പുനഃസൃഷ്ടിക്കും. അപ്പോൾ ഈ പുനഃസൃഷ്ടി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അവരുടെ കേപ്പബിലിറ്റി, അവരുടെ ഇൻട്രസ്റ്റ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അത് റീക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരം വസ്തുതകൾക്കും വാദങ്ങൾക്കും മുമ്പിൽ നമ്മുടെ ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം ഉറച്ചു നിൽക്കുന്നു. ക്രിട്ടിക്സ് പ്രൈമർലി കൺസേൺ ചെയ്യുന്നത്, അവർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് വർക്ക് ഇറ്റ്സെൽഫ് ആണ്. ഓക്കെ, വർക്കുമായി ബന്ധപ്പെട്ടതാണെന്നാണ് അവരുടെ വിശ്വാസം. സോ അവർ നോക്കുന്നത് വർക്ക് ഇറ്റ്സെൽഫ് ആണ്. മറിച്ച് സ്പെക്കുലേഷൻസ് എബൌട്ട് ദ മെൻ്റൽ പ്രോസസ് ഓഫ് ദി ഓദർ ടേക്സ് ദ ക്രിറ്റിക്സ് എവേ ഫ്രം ദ വർക്ക് ടു ബയോഗ്രഫി ആൻഡ് സൈക്കോളജി. മെൻ്റൽ പ്രോസസ്സിനെ കുറിച്ചുള്ള മാനദണ്ഡങ്ങൾ ഒരു റൈറ്ററിൻ്റെ കൃതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ നിന്നും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി അതുപോലെ സൈക്കോളജി ഇവയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഇവരുടെ വാദം. സോ നമ്മളൊരു വർക്കിനെ അല്ലാതെ ഓദറിനെയും കൂടി എടുക്കുമ്പോൾ എന്താണ്, അവിടെ ഒരു മെൻ്റൽ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ സൈക്കോളജി, അങ്ങനെ അങ്ങനെ കടന്നു ചെല്ലുകയാണ് പഠനം. ഓക്കെ, അത്തരം പഠനങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ദ പ്രോസസ്സ് ഓഫ് കമ്പോസിഷൻ ആണ്. ഓക്കെ, നോട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ തിങ് കമ്പോസ്ഡ്. എഴുതപ്പെട്ട ആ ഒരു കൃതിയുടെ കമ്പോസിങ്ങിനെ അല്ല നോക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സ് ഓഫ് കോമ്പിനേഷനിലേക്ക് ഫോക്കസ് പോകുന്നു. ഓക്കെ, ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഒരു വർക്കിനെ വായിക്കുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത ഇമ്പ്രഷൻസ് ആണ് ആ ഒരു വർക്കിൽ നിന്നും കിട്ടുക. വ്യത്യസ്ത റീഡേഴ്സിന് വ്യത്യസ്ത രീതിയിലായിരിക്കും അതിൻ്റെ സൈക്കോളജിക്കലും ഹിസ്റ്റോറിക്കൽ ലെവലൊക്കെ ഉണ്ടാവുക. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും ആ ഒരു ലിറ്റററി വർക്കിൻ്റെ മീനിങ് നമ്മളിലേക്ക് വരിക. ഓക്കെ, ഒരു ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്റററി ക്രിറ്റിസിസം ഈസ് എ ഇവാലുവേഷൻ ഓഫ് ലിറ്റററി ടെക്സ്റ്റ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെഫറൻസ് ആയിട്ട് ക്ലീൻത് ബ്രൂക്കിൻ്റെ ഈ ഒരു എസ്സേയിൽ ഐ എ റിച്ചാർഡിൻ്റെ ഒരു പരാമർശം കൊടുക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൽ സെയിം പോയിം മേക്ക് ഡിഫറെൻ്റ് ഇംപ്രഷൻ ഓൺ ഡിഫറെൻറ്റ് റീഡേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഡിഫറെൻറ്റ് റീഡേഴ്സിനെ ഡിഫറെൻ്റ് ഇംപ്രഷൻ ആയിരിക്കും സെയിം പോയിം വായിക്കുമ്പോൾ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഷേക്സ്പിയേഴ്സിൻ്റെ പ്ലേസ് എടുത്താലും ജോൺ ഡണ്ണിൻ്റെ കവിതകൾ എടുത്താലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുക. ഇവിടെ നിന്ന് ഒരു സെഞ്ചുറിയിൽ നിന്നും മറ്റൊരു സെഞ്ചുറിയിലോട്ട് പോയി വായിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്ത അർത്ഥങ്ങളാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുകയാണ്. ദെൻ ഈ ഫോർമലിസ്റ്റ് ക്രിറ്റിക്സ് ഇത്തരം ഫിനോമിനയെ ഒബ്സേർവ് ചെയ്യുമ്പോൾ വർക്ക്സ് ഇറ്റ്സെൽഫ് എന്ന് പറയുമല്ലോ, അതിൽ നിന്നും വളരെയധികം വ്യതിചലിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് അസംപ്ഷൻസ് ആണ് അവർ കൊടുക്കുന്നത്. ഒന്ന്, author's intention is what he got into the work. ആ ഒരു പ്രത്യേക പെർട്ടിക്കുലർ വർക്കിൽ author അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് അതിൽ എക്സ്പ്രസ് ചെയ്യുന്നു എന്നതാണ്. The second thing is that there must be an ideal reader. Their opinions are the central point of reference. അപ്പോൾ ഏതൊരു കവിതയാണെങ്കിലും പോയാണെങ്കിലും അതിൻ്റെ ഇവാലുവേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഐഡിയൽ റീഡേഴ്സിൻ്റെ ഒപ്പീനിയനാണ്. ഓക്കെ, ദെൻ ഈ ഒരു എസ്സേയിൽ നമ്മുടെ ക്ലീൻത് ബ്രൂക്ക് ഐഡിയൽ റീഡേഴ്സിനെ കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഞാനിപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, എന്താണ്, ദർ ഈസ് എൻ ഐഡിയൽ റീഡർ. ഇതിൽ അവൻ്റെ ഒപ്പീനിയൻസ് ആണ് തിരഞ്ഞെടുക്കുന്നത്. എന്തിന്? ഒരു വർക്കിൻ്റെ ഇവാലുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ്റെ റെഫറൻസിന് വേണ്ടി അല്ലെങ്കിൽ റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ റീഡറിൻ്റെ ഒപ്പീനിയനാണ്. രണ്ടാമത്തെ കാര്യം, ദർ ഈസ് നോ ഐഡിയൽ റീഡർ എന്നാണ്. ഫസ്റ്റ് പറഞ്ഞു ദർ ഈസ് എൻ ഐഡിയൽ റീഡർ, ദെൻ പറയാണ് ദർ ഈസ് നോ ഐഡിയൽ റീഡർ ബിക്കോസ് നോ റീഡർ ക്യാൻ ഫൈൻഡ് ദ ട്രൂ മീനിങ് ഓഫ് ദ വർക്ക്. അപ്പോൾ ഒരു എന്താ പറയുക, എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയൽ റീഡേഴ്സ് ഇല്ല. കാരണം എന്താണ്, ആ പെർട്ടിക്കുലർ വാക്കിൻ്റെ ട്രൂ മീനിങ് എക്സാക്ട് മീനിങ് എന്താണെന്നുള്ളത് അവർ കണ്ടെത്തുന്നില്ല അല്ലെങ്കിൽ കണ്ടെത്തിയില്ല എന്നൊക്കെയാണ്
ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു ഐഡിയൽ റീഡർ എന്ന് പറഞ്ഞാൽ ഹു ഈസ് കേപ്പബിൾ, അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിന് ഒരു കേപ്പബിൾ ഉണ്ടാവും എന്തിന്, ഓഫ് ഡിറ്റക്ടിങ് ദ ഓതേഴ്സ് ഇൻറ്റൻഷൻസ് ആസ് ഇറ്റ് ഫോർത്ത് ഇൻ ഹിസ് വർക്ക്. ഒരു രചയിതാവിൻ്റെ ഉദ്ദേശം കണ്ടെത്താൻ കഴിവുള്ള ഒരു ഐഡിയൽ റീഡർ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിനായിട്ടുള്ള ഒരു കാര്യം കൂടി നോക്കുക. ഒരു ലിറ്റററി വർക്ക് ഒറ്റയ്ക്ക് എടുത്തിട്ട് നമ്മൾ അതിൽ അനാലിസ് ചെയ്യുകയാണെങ്കിൽ അതിൽ രണ്ട് ഒബ്ജെക്ഷൻസാണ് ഉണ്ടാവുക. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ, നമുക്കറിയാം ഫോർമലിസ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് എ പോയം ആസ് എ പോയം. ഒരു കവിതയെ ഒരു കവിതയായി വായിക്കുക, ഒരു ടെക്സ്റ്റിനെ ഒരു ടെക്സ്റ്റായി വായിക്കുക, ഒരു ലിറ്റററി വർക്കിനെ ഒരു ലിറ്റററി വർക്കായി മാത്രം കാണുക, അതിനെ മറ്റൊന്നും അതിൽ ആഡ് ചെയ്യിക്കരുത് എന്നാണ് ഫോർമലിസ്റ്റ് ക്രിറ്റിക്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കട്ട്സ് ദ വർക്ക് ലൂസ് ഫ്രം ദ ഓദർ, ഇതിൽ നിന്ന് നമ്മൾ ഓദറിനെ അകറ്റി നിർത്തുക. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ഗിവ് എനി വാല്യൂ ടു ദ ഓദേഴ്സ് പേഴ്സണാലിറ്റി. ഓദേഴ്സിൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് ഇതിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടെക്സ്റ്റിനെ ആസ് സച്ച് ടെക്സ്റ്റായിട്ട് മാത്രം നമ്മൾ കാണുക എന്നാണ് ഫോർമലിസ്റ്റ് ക്രിറ്റിക്സ് പറയുന്നത്. ഈ ഫോർമലിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ടത് എന്താണ്? ടെക്സ്റ്റ് ആസ് ടെക്സ്റ്റ്, പോയം ആസ് പോയം, ഓക്കെ, ഒരു ലിറ്റററി വർക്ക് ആസ് സച്ച്, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഈസ് ദാറ്റ്. സോ ഗൈസ്, നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. ഈ ഒരു എസ്സേയിൽ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റുഡൻസിന് വളരെ അധികം എളുപ്പമായിരിക്കും മറ്റ് അപ്രോച്ചസിനെ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കിത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇതിൽ മെയിനായിട്ട് ഇതുവരെ നോക്കിയത് എന്തൊക്കെയാണ്? ഈ ഒരു ഫോർമലിസ്റ്റ് അപ്രോച്ചിലെ പ്രൈമറി കൺസേൺ എന്താണെന്ന് നോക്കി. ഓക്കെ, ഇതിൻ്റെ പ്രൈമറി കൺസേൺ എന്താണ്? ഒരു വർക്കിനെ വർക്കായി കാണുക, അതിൻ്റെ മീനിങ് മാത്രം നോക്കുക, അതിൻ്റെ സ്ട്രക്ചറും ബ്യൂട്ടിയും ഒക്കെ നോക്കുക. ഓക്കെ, അല്ലാതെ അത് എഴുതിയത് ആരാണ്, അയാളുടെ ബയോഗ്രഫി എന്താണ്, അയാളുടെ ഹിസ്റ്ററി എന്താണ്, അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. ഇതാണ് ഫസ്റ്റ് പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ രണ്ട് ഒബ്ജെക്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്, ഒരു കവിതയെ ഒരു കവിതയായി കാണുക, ഒരു ലിറ്റററി വർക്കിനെ ലിറ്റററി വർക്കായി കാണുക, ഓക്കെ, റീഡേഴ്സിൽ നിന്നും അകറ്റി നിർത്തുക എന്നതാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഒരു കാര്യം പറഞ്ഞത് സ്പെക്യുലേഷൻ ഓൺ ദ മെൻ്റൽ പ്രോസസ് ഓഫ് എൻ ഓദർ. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്പെക്യുലേഷൻ നമ്മൾ ഇത്തരം ഓദേഴ്സിൻ്റെ മെൻ്റൽ പ്രോസസ്സിൽ വെച്ചാൽ നമ്മൾ അതിലേക്ക് പോവും, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി സൈക്കോളജി ലെവലിലേക്കൊക്കെ പോവും. എന്തുകൊണ്ട് ഇത്തരം ലെവലിൽ അദ്ദേഹം ഇങ്ങനെയൊരു റൈറ്റിങ്സ് എഴുതാനുണ്ടായി, കാരണം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലോട്ട് പോകും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഈ ടെക്സ്റ്റിനെ മിസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം അതാണ് മറ്റൊരു കാര്യം. പിന്നീട് ഐഡിയൽ റീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യം, നമ്മളൊരു ലിറ്റററി വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ രണ്ട് അസംപ്ഷൻസ് പറഞ്ഞിരുന്നു അല്ലേ, അപ്പോൾ അതും കൂടി ഇതിൽ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, ടു അസംപ്ഷൻസ്. അതുപോലെ തന്നെ ഐ എ റിച്ചാർഡിൻ്റെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ ആ ഒരു പരാമർശം. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇതിൽ ഡീറ്റെയിൽഡായി പറഞ്ഞത്. സോ താങ്ക് യു.